ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി നയൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട റീസൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് യൂട്യൂബ് കമ്മ്യൂണിറ്റി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ക്വാർട്ടർ ടു റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ് ബി പി സി എൽ അദാനി പവർ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ശ്രീ സിമെൻ്റ് യു പി എൽ വേദാന്ത അദാനി ട്രാൻസ്മിഷൻ അപ്പോളോ ടയർ ബന്ധൻ ബാങ്ക് ബാർബിക്കൂനേഷൻ ഹോസ്പിറ്റലാലിറ്റി ഭാരത് ഇലക്ട്രോണിക്സ് കാഡില ഹെൽത്ത് കെയർ കെയർ റേറ്റിംഗ് കാസ്ട്രോൾ ഇന്ത്യ കെംപ്ലാസ് സ്കാനർ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി എൽ ടി ഫുഡ്സ് ദാൽമിയ ഡിക്സൺ ടെക്നോളജി ഇമാമി എംബസി ഓഫീസ് പാർക്സ് റൈറ്റ് ഇക്വിറ്റ സ്മാൾ ഫിനാൻസ് ബാങ്ക് എസ്കോഡ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഗെയിൽ ഇൻഡിഗോ പെയിൻസ് ജെ കെ ലക്ഷ്മി സിമെൻറ്റ് ജെ എസ് ഡബ്ല്യു എനർജി കോൾട്ടാപാട്ടിൽ ഡെവലപ്പേഴ്സ് ഒബറോയ റിയാലിറ്റി ആർ ഈ സി സെയിൽ സുമിത്തോമോ കെമിക്കൽസ് ഇന്ത്യ ടി ടി കെ ഹെൽത്ത് കെയർ വരുൺ ബിവറേജസ് വി ഐ പി ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർ ടു റിസൾട്ടാണ് ഇന്ന് വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ക്വാർട്ടർ ടു റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കായ എ യു സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രോഫിറ്റും മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയായി ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിരിക്കുകയാണ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കോടിയിൽ നിന്നും എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് എ യു സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഗ്രോസ് എൻ പി എയിലും നെറ്റ് എൻ പി ഐയിലും കാര്യമായ കുറവ് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇത് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഇംപ്രൂവ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ബാങ്കായ ആർ ബി എൽ ബാങ്കിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി നാല്പത്തി നാല് കോടിയിൽ നിന്നും മുപ്പത് കോടിയിലേക്ക് ഇടിയുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും തൊള്ളായിരത്തി പതിനഞ്ച് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു അതായത് ആർ ബി എൽ ബാങ്കിൻ്റെ നില ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും മോശമായി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പി എസ് യു സെക്ടറിലെ ഒരു പ്രൊമിനൻ്റ് സ്റ്റോക്കായ എൻ ഡി പി സിയുടെ പ്രോഫിറ്റിൽ എൻ ഡി പി സിയുടെ പ്രോഫിറ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയായി ഇടിഞ്ഞു കമ്പനിയുടെ റവന്യൂ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് അദാനി ഗ്യാസിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തെട്ട് കോടിയായി വർദ്ധിക്കുകയും റവന്യൂ നാനൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും അറുന്നൂറ്റി എൺപത്തി കോടിയായി ഉയരുകയും ചെയ്തു ടാറ്റ പവറിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുകയാണെങ്കിൽ മികച്ച ക്വാർട്ടർ ടു റിസൾട്ട് തന്നെയാണ് ടാറ്റ പവർ കാഴ്ചവെച്ചിരിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി ആറ് കോടിയായി ഉയരുകയും റവന്യൂ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് കോടിയായി വർദ്ധിക്കുകയും ചെയ്തു അദാനി ടോട്ടൽ ഗ്യാസ് അതിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട് അനൗൺസ്മെൻറ്റിനോടൊപ്പം തന്നെ ഫണ്ട് റൈസിങ് പ്രോഗ്രാം കൂടി പുറത്തുവിട്ടിട്ടുണ്ട് മീഡിയം ടേം നോട്ട് പ്രോഗ്രാം വഴി ഏകദേശം എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അദാനി ഗ്യാസ് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഇൻഡിഗോയുടെ ക്വാർട്ടർ ടു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ നിന്നും ഇൻഡിഗോയുടെ ലോസ് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടിയായി വർദ്ധിച്ചു റവന്യൂ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് കോടിയായി ഉയർന്നിട്ടുണ്ട് ഡി എൽ എഫിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി കോടിയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയായി ഉയർന്നു റവന്യൂ ആയിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയിൽ നിന്നും ഇടിഞ്ഞ് ആയിരത്തി നാനൂറ്റി എൺപത് കോടിയായി മാറിയിട്ടുണ്ട് ബ്ലൂ സ്റ്റാറിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂയിലും പ്രോഫിറ്റിലും വർധനവ് കാണാൻ സാധിക്കും പ്രോഫിറ്റ് പതിനഞ്ച് കോടിയിൽ നിന്നും മുപ്പത്തൊന്ന് കോടിയായി ഉയർന്നു റവന്യൂ തൊള്ളായിരത്തി രണ്ട് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയായി വർദ്ധിച്ചു വെൽപ്സൺ ആൻഡ് കോർപ്പിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും എൺപത്തി നാല് കോടിയായി ഇടിഞ്ഞു റവന്യൂ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ആറ് കോടിയായി വർദ്ധിച്ചു ജി എച്ച് സി എല്ലിന്റെ ക്വാർട്ടർ ടു റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എഴുപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി ഒൻപത് കോടിയായി ഉയരുകയും റവന്യൂ എഴുപത്തിയേഴ് കോടി എഴുന്നൂറ്റി എഴുപത്തി കോടിയിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടിയായി ഉയരുകയും ചെയ്തു ജി എച്ച് സി എൽ എന്ന കമ്പനിയും ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ് കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ ഇഷ്യൂ വഴിയാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത് വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് എൻ ഡി ടി വി എന്ന സ്റ്റോക്ക് എറിസ്ക ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് എൻ ഡി ടി വി എന്ന കമ്പനിയുടെ ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം ഇക്വിറ്റി ഷെയറുകൾ എഴുപത്തൊമ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെയിൽ ചെയ്തു വികാസ് ഇന്ത്യ ഇ ഐ എഫ് ഫണ്ട് എൻ ഡി ടി വിയുടെ ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം ഷെയറുകൾ ഇതേ വിലയ്ക്ക് തന്നെ അക്വിസിഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഐ ടി സെക്ടറിൽ നിന്നും ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സ്റ്റോക്കുകളാണ് വിപ്രോ എന്ന സ്റ്റോക്കും ഇൻഫോസിസ് എന്ന സ്റ്റോക്കും വിപ്രോ എന്ന കമ്പനി ഒറാക്കളുമായി ചേർന്ന് ടോൾ വേ ട്രാൻസ്പോർട്ടേഷൻ ബില്ലിംഗ് സൊല്യൂഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻഫോസിസ് എന്ന കമ്പനി എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായ ബിപിയുമായി ചേർന്ന് എനർജി സർവീസ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഡീ കാർബണൈസേഷൻ ഗോൾ മീറ്റ് ചെയ്യുന്നതിനും ഇൻഫ്രാസ്ട്രക്ചർ എനർജി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും പാർട്ട്ണർഷിപ്പിൽ എത്തിയിരിക്കുന്നത് അതുകൂടാതെ പി എസ് യു സെക്ടറിൽ നിന്നും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്ക് ഐ ആർ സി ടി സി എന്ന കമ്പനി അതിൻ്റെ ടിക്കറ്റ് റവന്യൂവിൽ നിന്നുള്ള വരുമാനത്തിൽ അൻപത് ശതമാനം മിനിസ്ട്രി ഓഫ് റെയിൽവേയുമായി ഷെയർ ചെയ്യണം എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിച്ചു ഇത് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്